മധ്യപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ അവസാന ഘട്ടത്തിലെത്തി. നവംബർ 15 വൈകിട്ട് 5 പ്രചാരണം അവസാനിക്കും. നവംബർ 17 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം. തിങ്കളാഴ്ച കോൺഗ്രസിന്റെ റോഡ് ഷോ ഭോപ്പാലിലെ ഇമാമി ഗേറ്റിൽ നിന്നും ആരംഭിച്ച് പീർ ഗേറ്റ്, മൂട്ടി മസ്ജിദ് വഴി സരസ്വതി പ്രകാശിന് മുന്നിലൂടെ ബുധവാരയിലെത്തി. 2.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോ ഭോപ്പാൽ നോർത്ത്, സെൻട്രൽ എന്നീ 2 നിയോജക മണ്ഡലങ്ങൾ ഉൾക്കൊള്ളിച്ചു. റോഡ് ഷോയിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിനെയും മധ്യപ്രദേശിലെ BJP സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചു. എവിടെ BJP സർക്കാരുണ്ടോ അവിടെയെല്ലാം അവർ 2-3 കാര്യങ്ങൾ ചെയ്യുന്നു. മുഴുവൻ ആനുകൂല്യവും 3 വൻകിട വ്യവസായികൾക്കാണ് നൽകുന്നത്. പലപ്പോഴും അദാനിയെ സഹായിക്കാറുണ്ട്. സാധാരണക്കാരന്റെ പോക്കറ്റിൽ നിന്നാണ് ഈ പണം പോകുന്നതെന്ന് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ ആരോപിച്ചു. സർക്കാർ കർഷകരിൽ നിന്നും, തൊഴിലില്ലാത്ത യുവാക്കളിൽ നിന്നും, ചെറുകിട വ്യാപാരികളിൽ നിന്നും പണം വാങ്ങി അദാനിയുടെ പോക്കറ്റിൽ ഇടുന്നു. പകരം നിങ്ങൾ പ്രധാനമന്ത്രി മോദിയുടെയും മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെയും മുഖം 24 മണിക്കൂറും മാധ്യമങ്ങളിൽ കാണുന്നു. കർണാടകയിലെ എല്ലാ BJP നേതാക്കളും BJP തൂത്തുവാരുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ കർണാടക തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരെ പരാജയപ്പെടുത്തി. BJP സർക്കാർ അഴിമതിയുടെ എല്ലാ റെക്കോർഡുകളും തകർത്തു. ശിവരാജ് സർക്കാരിനെതിരെ പ്രധാനമന്ത്രി മോദി അന്വേഷണം നടത്തുന്നില്ല. അദ്ദേഹം പറയുന്നത് 10 കോടി ഇങ്ങോട്ടും 20 കോടി അങ്ങോട്ടും പോകുമെന്നാണ്. 100 കോടി എവിടെ പോയി? അവരുടെ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അഴിമതിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. മഹാകാൽ ഇടനാഴിയിൽ ഉച്ചഭക്ഷണത്തിന് പണം വാങ്ങി. വ്യാപം അഴിമതിയാണ് ഏറ്റവും വലിയ അഴിമതി. 1 കോടി യുവാക്കളെ ദ്രോഹിച്ചു. 40 പേർ മരിച്ചു. ഒരു അന്വേഷണവും ഉണ്ടായില്ല. പട്ടുവാരി കുംഭകോണവും MBBSൽ സീറ്റുകളും വിൽക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശിവരാജ് സർക്കാരിനെതിരെ അന്വേഷണം നടത്തുന്നില്ല. ഇവിടെ മാത്രം IT CBI ED അന്വേഷിക്കാൻ വരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെറ്റായ വാഗ്ദാനങ്ങളാണ് നൽകിയതെന്നും, എന്നാൽ കോൺഗ്രസ് മധ്യപ്രദേശിലെ ജനങ്ങൾക്ക് ചില വാഗ്ദാനങ്ങൾ നൽകിയെന്നും പണപ്പെരുപ്പത്തെ പരാമർശിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇപ്പോൾ സിലിണ്ടർ 1200 രൂപയ്ക്ക് ലഭ്യമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾക്ക് 500 രൂപയ്ക്ക് സിലിണ്ടർ ലഭിക്കും. കമൽനാഥ് വാഗ്ദാനം ചെയ്തത് പ്രകാരം എല്ലാ സ്ത്രീകളുടെയും അക്കൗണ്ടിൽ എല്ലാ മാസവും 1500 രൂപ വീതം കോൺഗ്രസ് നിക്ഷേപിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. മകൾ ജനിക്കുന്നത് മുതൽ വിവാഹം വരെ 2 ലക്ഷം രൂപ ലഭിക്കും. ഞങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് 27 ലക്ഷം കർഷകരുടെ കടങ്ങൾ എഴുതി തള്ളിയിരുന്നു. മധ്യപ്രദേശിലെ കർഷകരുടെ വായ്പകൾ എഴുതി തള്ളാൻ പോവുകയാണ്. 100 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി ബിൽ ഒഴിവാക്കി. 180 സീറ്റിൽ വിജയിക്കുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. സംസ്ഥാനത്തെ ജനങ്ങൾ BJPയെ തുടച്ചു നീക്കണമെന്നും രാഹുൽ ഗാന്ധി അഭ്യർത്ഥിച്ചു. മധ്യപ്രദേശിലെ യുവാക്കളുടെ പോക്കറ്റിൽ നിന്ന് മധ്യപ്രദേശ് സർക്കാർ മോഷ്ടിച്ച പണം എത്രയാണെങ്കിലും ഞങ്ങൾ അത് പൊതു അക്കൗണ്ടിലേക്ക് തിരികെ കൊണ്ടുവരുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു.